தட்டி முட்டி தட்டி முட்டி. മീനുട്ടി, മമ്മിയെ എനിക്ക് വിശക്കണോ? ഫുഡ് എടുത്ത് വെക്കി. എന്താണ് ഭയങ്കര വിശപ്പ് മീനുട്ടി? ഏയ്, എനിക്കില്ലല്ലോ. മീനുട്ടി, മമ്മി എനിക്ക് നല്ല വിശപ്പ്. അല്ല, കഴിക്കാനൊന്നുമില്ലേ? അല്ല, ഞാൻ വിളിച്ചിട്ടുണ്ട്, ഒന്നും കേൾക്കാനില്ല. കസേര കാണുന്നില്ല. അത് ശരിയാണല്ലോ, ഞാനിപ്പോ സദ്യ കസേര അവിടെ പോയി. ആരുണ്ടാക്കായിരിക്കേ? ചിലപ്പോ ബുഫേ ആയിരിക്കും. ബുഫേ ഒരു ചേഞ്ച് എപ്പോഴും നല്ലതാ. ചിലപ്പോ അതായിരിക്കും. ബുഫേക്ക് ആകുമ്പോ അങ്ങനെ കസേര ഒരുപാട് ഐറ്റംസ് ഭയങ്കര വിശപ്പു. അത് മരുവനെ, ആദ്യം കാണുന്ന മൊത്തം അങ്ങോട്ട് തട്ടി അങ്ങോട്ട് വലിച്ചു കയറ്റരുത്. എല്ലാത്തിനും കുറേശ്ശെ 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 എടുത്ത് കഴിക്കാം. അതെനിക്കറിയാം. ആ, അല്ലെങ്കിൽ ആദ്യത്തെ നകത്ത് നമ്മൾ വയറാം. എന്റെ പുറത്തിരിക്കാന്ന് അവളും പോയി. കറി ആ അവളെ കൊണ്ട ഉണ്ടാ. ആഹാ, നല്ല സിലോപ്പിയ കറി അവിയല്. വേറെ ഇനി എന്താ ഉണ്ട്? ഫ്രൈ ഒന്നും ഇല്ലയോ? ഫ്രൈ ഉണ്ടോ? ബഹളം എന്തിനാ ഉണ്ടാക്കുന്നത്? ഇതോ അല്ല മോളെ, അവിടെ ഫ്രൈ ഇല്ല. ഇവിടെ ഞാനേ മമ്മി നിക്കൂട്ടിയെ ആ ചാറ് വഴി ചാറ് വഴി ഒരു കഷ്ണം ഇവിടെ പൊക്കിയ എന്റെ മമ്മി. എന്താ ഇവിടെ കസേര കാണാനില്ല? ഇരിക്കണ്ട. അല്ല മോനല്ലി, ഇരിക്കാതെ അങ്ങനെ ഓട് കഴിക്കുന്നു. അതെ, ഇന്ന് മുതല് ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്ക് ഭക്ഷണമില്ല. അല്ല മോനല്ലി, എനിക്ക് ജോലി ഉണ്ടല്ലോ. അതുപോലെ പറയാൻ ഇതുപോലെ പഠിച്ചില്ല. ഞാൻ ലീവിലാന്നല്ലേ ഉള്ളു മോനല്ലി. അത് പോരണ്ട, പറഞ്ഞെ ജോലിക്ക് പോണം. അല്ല അല്ല മമ്മിക്ക് ജോലി കിട്ടാത്തതാണ്. കോളിഫൈഡായ കാരണം പല കമ്പനീസ് തന്നെ റിജക്ട് ചെയ്യാത്ത കമ്പനി കാണും മോനെ. ഇഷ്ടം പോലെ ജോലിക്ക് പോവാതെ മോരും കൂടെ കാച്ചാനുള്ള ഇതന്നെ ഇത് നിലനക്കുന്നു. വിശന്നിട്ടായിരിക്കും പാവം. ആ ഇവനായിരുന്നു. ഓ, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നതായിരിക്കും അല്ലേ? അല്ലെങ്കിൽ തിന്നത് ഏൽപ്പിച്ചിട്ട് ഇനിയും തിന്നാനുള്ള ഒരു കുന്തളിപ്പ്. അതല്ലേ കാണിച്ചു? അതല്ലേ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇതുവരെ നീ വേറെ ആൾക്കാരുടെ കാലിലാണോ നിന്നത്? അങ്ങനെയല്ല, ഞാൻ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു. ഞങ്ങള് ചുമ്മാ സംസാരിക്കണ്ടേ? എന്റെ ചെസ്റ്റിന്റെ അളവ് തോന്നുന്നത്. ചെങ്ങൈ നെഞ്ച് നെഞ്ച്, അത് ഞാൻ പറയുന്നതാണ് ചെസ്റ്റ്. ഈ ടേപ്പ് എടുത്തിട്ട് നടക്കാൻ ഈ അളവ്, ഈ നെഞ്ചിന്റെ. അതെ അതെ, അതിന് ടേപ്പിന്റെ ആവശ്യമില്ല. ഒരു ചാൻ, രണ്ട് ചാൻ, മൂന്ന് ചാൻ, നാല് ചാൻ. നാല് ചാനേ ഉള്ളു. നീ കളിയാക്കിയതല്ലേ? അല്ല, ഇവിടുത്തെ തീറ്റ നീ തിന്നുന്ന കണ്ടാലേ ഈ വലിപ്പം കാണണ്ടാണ്. പക്ഷെ നീ ഇങ്ങനെ ഇരിക്കുന്ന ഈ കഴിക്കുന്നൊക്കെ എങ്ങോട്ട് പോവുകടാ?
അത് വിട, എന്നെ അപമാനിക്കരുത്. അപമാനിക്കരുത്. അങ്ങനെ ഞാനേ അഗ്നിവീരാമൻ തീരുമാനിച്ചു. എന്നാ അഗ്നിവീർ എന്ന് വെച്ചാ എന്താ? അതിനെ പറ്റി അറിയില്ലല്ലേ. അതിന് അങ്കിളുടെ എവിടെ നോളജ്? ഞാൻ പറഞ്ഞുതരാം. അതായത് പുതിയ യുവാക്കളെ പട്ടാളത്തിൽ എടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് അഗ്നിപത്. ആ കൂടി 4 വർഷം വർക്ക് ചെയ്താൽ മതി. 4 വർഷം വർക്കുള്ളൂ. അതാണ് ഈ സ്കീമിന്റെ ഒരു പ്രത്യേകത. ഓ, 4 വർഷം കഴിയുമ്പോ? 4 വർഷം കഴിഞ്ഞു, നമ്മുടെ ജോലി കഴിഞ്ഞു, പിന്നെ പൈസ മേടിച്ച് പോരാ. സംഭവം കൊള്ളാലോ. പിന്നെ അടിപൊളിയാ. അങ്ങനെയാണെങ്കിലേ ഞാനും കൂടെ ഇതിൽ ചേരുന്നുണ്ട്. അയ്യോ, അങ്കിളിന് പറ്റില്ല, ഇത് യുവാക്കൾക്കല്ലേ പറ്റുള്ളത്. എടാ, എന്റെ മനസ്സ് ചെറുപ്പാടാ. അങ്കിളുടെ മനസ്സ് ചെറുപ്പാണെന്ന് എനിക്കറിയാം, പക്ഷെ അവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ. ഓ, അപ്പൊ എന്നാ ചെയ്തോ? ഒരാഴ്ച കൂടി വന്നേ, 2 ഇഞ്ചിന്റെ ഒരു കുറവ് കൂടിയുള്ളോ. അത് ഞാൻ വരുത്തും. ആ, വരുത്ത്. ഒന്നാ ടേപ്പ് എടുത്തിട്ട് ഒന്ന് നോക്കി വെക്കേ. നീ ഇപ്പൊ തൽക്കാലം എല്ലാരും ചെയ്, എന്നിട്ട് ലാസ്റ്റ് മൊത്തത്തിൽ ഞാനൊന്ന് അളന്നെടുത്തോളാം. അങ്ങനെ മതി. എന്തൊക്കെ ഇവനെ ഏതോ പത്നിയില് ചേരാൻ പോകുന്നു. പന്നിയോ? പന്നിയല്ല, പത്നി. പട്ടാളത്തില് എടുക്കുന്നതിന്റെ ഒരു സംഭവം ഇല്ലേ? പട്ടാളത്തില്? സർക്കാരുമായിട്ട്? അല്ല, പുതിയ പദ്ധതി. അല്ല, നീ എന്നാ തയ്ക്കാൻ പോവാണോ? അല്ല, ഇവൻ അളക്കാൻ പറഞ്ഞേ. അളക്കാനോ? ഞാൻ അളന്നു, ഒരു ജാനേ ഉള്ളു. എന്താ, ഇനി മനസ്സിലാവുന്നില്ല. നെഞ്ച് അളക്കാൻ പറഞ്ഞെന്ന്. എന്തിനാ? എന്റെ മമ്മി നെഞ്ചിലേശേ വിരിവ് കുറവുണ്ട്. പട്ടാളത്തിൽ ചേരാനേ കറക്റ്റ് സൈസ് വേണം. അപ്പൊ നല്ല നല്ല പ്രോട്ടീൻ ഫുഡ് ഒക്കെ കഴിക്കണം. നീ ശരിക്കും പട്ടാളത്തിൽ പോകണം? അതെ, ഞാൻ പട്ടാളത്തിൽ പോകാൻ തീരുമാനിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ നല്ല ഭക്ഷണം കഴിക്കണം. മുട്ട, പാല്, കോഴി, ആട്, പോർക്ക്, കാട, ലിവർ. നീ പാനയും കൂടെ പറയാനുള്ളൂ, ബാക്കി എല്ലാം. പിന്നെ കുറച്ച് കാഷ്യൂനട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത. അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് ഇതെല്ലാം ചെയ്ത് ശരീരം പുഷ്ടിപ്പെടുത്തിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അങ്കിളിന്റെ കാര്യം പിടികിട്ടി. ഓ, നീ ജോലിക്ക് പോവേ. പിന്നെ മമ്മി, ഞാൻ ജോലിക്ക് പോകാണ്ട് ബോഡി ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കിട്ടുള്ളൂ. ാണ് ഈ തത്രപ്പാടെങ്കിൽ ഞാൻ ഫുഡ് തരികയല്ലെന്ന് പറഞ്ഞത് പിൻവലിച്ചു. നിനക്ക് നല്ല പ്രോട്ടീൻ ഫുഡ് ഇന്ന് മുതൽ. നമ്മള് ലൈഫ് നല്ല രീതിയിലേക്ക് എത്തണല്ലോ. അങ്ങനെ ചിന്ത വന്നത് തന്നെ ഭാഗ്യം. കുറച്ച് വൈകിട്ടാണെങ്കിലും വന്നു. ചെസ്റ്റ് ബിരിയാണി നല്ല ഫുഡ് കേറി ചെല്ലാം. നമുക്ക് ഒരു കാര്യം ചെയ്യാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് എക്സസൈസ് ബാക്കി ചെയ്യാം. നിർത്തണോ? ഞാൻ പിന്നാലെ വരാം. ഞാനും വരാം. ഈട്ടി ചിന്ത എന്റെ പേര് വായി കിട്ടത്തില്ല. സാരയില്ല, ആരോടും ചോദിച്ച് ഡയറക്റ്റ് എഴുതി വെച്ചിട്ട് അവളോട് പറയാം. പട്ടാളത്തിൽ തന്നെ ചേരാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഫുഡൊക്കെ തങ്കമണി എനിക്ക് അവിടെ ഉണ്ടാക്കി തരും. ഒന്ന് പൊട്ടിപ്പെടുത്തിട്ട് വേണം. താറാമുട്ട, കാടമുട്ട, ചിക്കൻ ഫ്രൈ, പാല്. എനിക്ക് ഇത്രയും ഫുഡ് ഡെയിലി കഴിച്ചിരിക്കണം. കറക്റ്റ് മെഷർമെന്റ് ചെയ്ത്
കിട്ടുന്നില്ലല്ലോ. കറക്റ്റ് മെഷർമെന്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഐറ്റംസ് ആണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എന്റെ ഒരു ദിവസത്തെ ഡയറ്റ് തെറ്റും. അണ്ടർസ്റ്റാൻഡ്? അല്ല, ഇത്രയും ഫുഡ് കൂടെ അങ്ങ് അകത്തോട്ട് കയറ്റുന്നതിന് എന്താ കാര്യം? എന്തോ ഇത്രയും അതൊരു അടി അറിഞ്ഞില്ലേ? ഇല്ല, ഒരു മിനിറ്റ് വെയിറ്റ്. ഞാൻ അഗ്നിവീർ അവൻ തീരുമാനിച്ചു. അതായത് പട്ടാളത്തിലേക്ക് പുതിയ യുവാക്കൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യണതിന്റെ ഒരു പ്രോസസ്സിങ്ങിലാണ് ഞാൻ. അടുത്ത മാസം എനിക്ക് സെലക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ട്രെയിനിങ് ആണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഏകദേശം മനസ്സിലായില്ലേ? അത്ര മനസ്സിലാക്കിയ മതി. തിന്നു തിന്നു. മോനോലി, മോനോലി, അമ്മി പോയി. എങ്ങോട്ട് പോയി? മീൻ കഴിക്കാൻ പുറത്ത് പോയി. എന്തിനു? എനിക്കുള്ള ന്യൂട്രീഷൻസ് ഫുഡ് കഴിക്കാനായിട്ട്. എടാ, എനിക്ക് വിശക്കുന്നടാ. ഒരു കാടോട്ടെങ്കിലും തരാൻ പറ്റില്ലേ? അല്ല, വീട്ടിൽ നിന്ന് എനിക്ക് ആഹാരം ഒന്നും തരുന്നില്ലല്ലോ. എന്റെ അടി ജോലിക്കൊന്നും പോണില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ തരുന്നത്? എന്റെ ആവശ്യമില്ല. കൊണ്ടുപോ. നിങ്ങൾ ഇവർക്കിടെ എന്തോ ബഹളം ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾ എണീക്കത്തില്ലായോ? ഒരു വിധത്തിലാണ് ഞാൻ കുഞ്ഞുങ്ങൾ ഉറക്കിയത്. കുഞ്ഞുങ്ങൾ എങ്ങനെ എണീച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടി വരും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ, അത് ഇത്രയും സാധനങ്ങൾ ഇരുന്നിട്ട് എനിക്കൊരു കഷ്ണം പോലും തരുന്നില്ലടാ. അതിന് ഡാഡിക്ക് ഇവിടെ ഫുഡ് ഇല്ലല്ലോ അല്ലേ? ഇല്ല മരുവാനെ, ഇതെല്ലാം കൂടെ കഴിച്ചോണ്ട് ഈ നെഞ്ചും മിരിച്ചോണ്ട് ഇനി വാ, കാണിച്ചുതരാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അടുത്ത മാസം ആണല്ലേ? അല്ല, രണ്ട് മുട്ടയും കൂടെ കേറ്റ് പെട്ടെന്ന് ഞാനെന്നാ കുഞ്ഞുങ്ങളുടെ തൊട്ട് കഴിക്കണം. നല്ലപോലെ കഴിക്കഴിക്ക. ഇതാണോ ആ മൈതാനം ആ കിടക്കുന്നെ? അതാണോ മൈതാനം? ഏട്ടാ,
ഇങ്ങനെ കുറച്ചേരി ഇരുന്നതാ. അങ്ങനെ ഞാൻ മയങ്ങിപ്പോയി. സാധാരണ നേരം വിളിക്കുന്ന നേരത്ത് കോഴി കൂകില്ലേ, കോഴി കൂകില്ല. എന്റെ തെറ്റാണോ? കോഴി കൂക്കണ്ടേ? കോഴി കൂകി ഞാൻ സ്പോട്ടിൽ പോയിനെ. കോഴി തെറ്റാണ്. കോഴി നമുക്ക് എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് എന്നെ കറിവെച്ച് തിന്നണം. ആ കൂടി അതിന്റെ പണി സമയത്ത് കൂകുന്നുള്ളത്. അതുപോലെ ചൂന ചെയ്യണ്ടേ? മീനാക്ഷി ഇവൻ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് വിടാ. ഞാൻ പറഞ്ഞ നിന്നോട് വീട്ടിൽ കേറ്റണ്ടോ? ഇവിടെ ഇരുന്നോ? അയ്യോ ഞാൻ ചെയ്യാം. എവിടെ എന്റെ ഡമ്പലോടെ ഡമ്പല് ചവിട്ടി കേറ്റി വരും. ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല കോഴി പോകാത്തന്റെ? എന്റെ കൊച്ചാ ആദ്യായിട്ടു ഉണ്ടല്ലോ പട്ടാളത്തിൽ കേറാൻ വേണ്ടി അതിന്റെ തയ്യാറെടുപ്പിലൊക്കെയാ. അപ്പൊ ഇന്ന് രാവിലെ 4 മണിക്ക് അലാം ഒക്കെ വെച്ച് ഞാൻ ഓടാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. എന്നിട്ട് ഓടാതെ ഇവിടെ ഒന്ന് കടന്നുറങ്ങുന്നു. ഇവിടെ മടി ഒന്നിനും പരിഹാരമില്ല. നേരം വെളുത്ത് ഇരുട്ടായിട്ട് പേടിയാവൂല്ലോ. നീ ഓടാ നോക്കല്. അല്ലെ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓടിയോ? അവിടെ ഒന്ന് പോയി കിടന്നുറങ്ങിയേക്കരുത്. ആ ചായ റെഡിയായില്ലേ? ഒന്നും പറയണ്ടായിരുന്നേ. വെളുപ്പിന് 5:30 വന്നിരിക്കുന്ന 500 രൂപക്ക് വേണ്ടിട്ട്. 500 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നേ? എന്താവശ്യം? നാളെ കഴിഞ്ഞൊരു മരിപ്പുണ്ടായിരുന്നേ. അല്ല മരിച്ച ആള് നാളെ കഴിഞ്ഞ അടക്ക്. തങ്കമണിയുടെ ആംഗ്ലയുടെ അച്ഛന്റെ അമ്മരി മരിച്ചുപോയി. അത് നീയല്ലേ? അല്ല അമ്മാവൻ. അമ്മ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു പോയി. ഞാൻ തങ്കമണി ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. അവള് തുണയെ പറയത്തുള്ളൂ. കാര്യം ഞാനും അവളും തമ്മിൽ വടക്കാണല്ലോ. സത്യം പറയടാ, എന്താ നിന്റെ ആവശ്യം? സത്യം പറയാലോ ചേച്ചി, ഞാനും തങ്കമണിയും തമ്മിൽ വടക്കാണെന്ന് അറിയാമല്ലോ. ഇന്നലെ നല്ല ഇടിയുണ്ടായി. അതുകൊണ്ട് ഞാൻ പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാ. സ്വന്തം ഭാര്യയോട് വഴക്കിട്ടാണോ ഭാര്യയുടെ വീട്ടിൽ പിണങ്ങി പോയി നിൽക്കണത്? പിന്നെ എങ്ങോട്ട് പോവാന? ഒന്നില്ല അവിടെ ഇല്ല ഇവിടെ. നിനക്ക് ചായ വേണോ? അതെ വേണം. എനിക്കും വേണം. ചേച്ചി നിന്നല്ല ആദി. ഇങ്ങനെ ഒരു മടിയൻ ചെക്കൻ ഒരു പണിക്കും പോകാതെ ഇങ്ങനെ നാണം വേണ്ട മനുഷ്യനെ. നിന്നെ പോലെ തന്നെ വന്നത് നിന്നത് പോയതൊക്കെ കണക്കാം. അവന് പോകാത്തോണ്ട് ആ പഴയ കൂടെ എനിക്ക് കിട്ടി. മമ്മി പറഞ്ഞ പോലെ ഞാൻ നല്ല ഓട്ടം ഓടിയിട്ടുണ്ടാ. ഇവിടെ ഭയങ്കര ക്ഷീണുണ്ട്. അത് ശീലല്ലോ. നിന്റെ മുഖത്ത് കാണാനില്ല. അത് ഞാൻ കാണിക്കാത്തതാ. അത് കാണിച്ചാ മമ്മിക്ക് വിഷമം. മമ്മിക്ക് വിഷമമായി എനിക്ക്. അയ്യോ എനിക്കും ഒരു വിഷമവും ഇല്ല. നിങ്ങളൊക്കെ ജോലി ചെയ്ത് കണ്ടാ മാത്രം മതി. ശരിയോ? അടുത്ത മാസം സെലക്ഷൻ വരുന്നത്. അപ്പൊ ദിവസം കൂടി ഇങ്ങനത്തെ ഫുഡ് കിട്ടി കഴിഞ്ഞാ ജസ്റ്റ് ഒന്നും കൂടി വിരിയണ്ടേ. പിന്നെ രാവിലെ എന്തായാലും നിനക്കൊരു മടി. അത് സത്യം മമ്മി, ചെറിയൊരു മടി ഉണ്ടായിരുന്നു. അത് തന്നെ മീനൂട്ടി എന്നെ ഏൽപ്പിച്ചു. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ല നല്ല കൂരാകുരുട്ട്. സത്യം സത്യം. നീ ഓടി. പിന്നെ ഞാൻ ഓടി. എത്ര കിലോമീറ്റർ ഓടി? 10-12 കിലോമീറ്റർ ഞാൻ ഓടി. 10-12 കിലോമീറ്റർ നീ ആദ്യത്തെ ദിവസം തന്നെ ഓടിയോ? ഓടി ഓടി. കള്ളം, അത് കള്ളം. ഇച്ചിരി കുറക്കടാ. അല്ല സത്യം, ഞാൻ നിന്നെ സത്യം പറയണേ. എന്റെ നീ നിന്നെ സത്യം പറയണോ? ഞാൻ നിന്നെ നോളെ പറയണ. സുഹൃത്തുക്കളെ എവിടെ നോക്കിയാലും ഞാൻ നിന്നെ നോളെ പറയണ മമ്മി. അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലേ. 12 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ മരുമോൻ ചിക്കനും ചപ്പാത്തിയും കഴിക്കുകയായിരിക്കും. ഞാൻ ഓടിപ്പോന്നുള്ളി. നല്ല ക്ഷീണുണ്ട്. ടെസ്റ്റ് ഉണ്ട് എനിക്ക് അടുത്ത മാസേ. അഗ്നിവീരാവാൻ പോവാണ്. നല്ലത് കഴിക്കേ മോനോലി. എനിക്കില്ലേ ചിക്കനും ചപ്പാത്തിയും? ഞാൻ പറഞ്ഞല്ലോ
ചുമ്മാ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നവർക്ക് ഭക്ഷണം ഇല്ല, ജോലി എടുക്കുന്നവർക്കേ ഉള്ളൂ. അത് ശരി, അത് ശരി. അല്ല അപ്പം മോനെ എത്ര വയസ്സായെന്നാ പറഞ്ഞേ? എനിക്കോ? അല്ല എന്നാലും ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിയാറായി. അത് മോനെ വലിയ ഈ അഗ്നിപഥിൽ ചേർന്നിട്ട് അഗ്നിവീർ ആകണമെന്നുണ്ടെങ്കില് ഒരു പ്രായപരിധിയുണ്ട്. എത്രാന്നറിയാവോ? 23 വയസ്സ്. ചുമ്മാ 23 വയസ്സ്. എവൻ എത്രയായി? കഴിഞ്ഞ മകരത്തിൽ 29 വയസ്സ് കഴിഞ്ഞ്. എവൻ ആഹാരം കഴിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞാ? നിനക്ക് അഗ്നിവീർ ആകണമല്ലോ എടാ, എന്റെ ആഹാരോട് നിനക്ക് കഴിക്കണം. ഞാൻ ജോലിക്ക് പോകുന്നില്ലെങ്കിലും കള്ളം പറയാറില്ല.